സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്നത് പരിശോധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് എന്തൊക്കെയാണ് തോൽവിക്ക് അടിസ്ഥാനമായ കാരണമെന്ന് കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, തിരുത്തണമെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കാൻ CPIM-നും CPI-ക്കും സംയുക്ത സമിതി ഉണ്ടാകില്ല. തിരഞ്ഞെടുപ്പിൽ തൃശൂർ നൽകിയത് വലിയ പാഠമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിക്ക് കാരണം ന്യൂനപക്ഷ പ്രീണനമാണെന്ന ആരോപണം ആവർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതടക്കമുള്ള നയങ്ങളുമായി CPM-ഉം LDF-ഉം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ താൽക്കാലിക വിലക്ക്. കുറ്റപത്രം വായിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. വിചാരണ കോടതിയിൽ കുറ്റപത്രം വായിക്കുന്നതാണ് ഹൈക്കോടതി തടഞ്ഞത്. യുവതി ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ മനുഷ്യവിരലിന്റെ ഭാഗം കണ്ടെത്തി. മുംബൈയിലെ മാലഡിലാണ് സംഭവം. കോൺ ഐസ്ക്രീമിലാണ് വിരലിന്റെ ഭാഗം കണ്ടെത്തിയത്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടെന്ന ഹർജിയിൽ നിർണായക ഇടപെടൽ നടത്തി സുപ്രീംകോടതി. ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് നടത്താനുള്ള NDA ശുപാർശ സുപ്രീംകോടതി അംഗീകരിച്ചു. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ 5 പേർ വെന്തു മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഒരു സ്ത്രീയെയും കുട്ടിയെയും രക്ഷപ്പെടുത്തി. 50th G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക് തിരിക്കും. ഉച്ചകോടിയെ മറ്റന്നാൾ മോദി അഭിസംബോധന ചെയ്യും. 3rd പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മോദി പങ്കെടുക്കുന്ന ആദ്യ വിദേശ പരിപാടിയാണിത്. തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് താൻ എഴുതിയതല്ലെന്ന് നടൻ ബൈജു സന്തോഷ്. ഇങ്ങനെയൊരു കുറിപ്പുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ബൈജു പറയുന്നത്. കൊടിവെച്ച കാറിൽ പ്രോട്ടോകോളും കരിമ്പൂച്ചകളും സഹിതം അമ്മയുടെ ഓഫീസിലേക്ക് സുരേഷ് ഗോപി വരുമ്പോൾ അവിടെയുള്ളവന്മാരുടെ മുഖത്ത് വിരിയുന്ന ഭാവം ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പാണ് ബൈജുവിന്റെ പേരിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്.